ഹായ് ഡിയേഴ്സ്, ഞാൻ ഉബഷിറ ഫാറൂഖ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളൊരു ഇൻഡോർ വീഡിയോ ചെയ്യാണ്. കുറേയായി ഔട്ട്ഡോർ ആയിട്ടാണ്, പിന്നെ ഹോം ഗാർഡൻ ആയാലും അല്ലെങ്കിൽ ഹോം ടൂർ ആയാലും ഇങ്ങനെയാണ് മിക്ക വീഡിയോസ് ഇപ്പോൾ വരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ഒരു ഇൻഡോർ കെയറിങ് കാരണം കാണിക്കാനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ ബിഗോണിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് പുതിയ വെറൈറ്റീസ് എനിക്ക് കിട്ടിയപ്പോൾ, അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ കമ്പ് കിട്ടിയതായിരുന്നു കേട്ടോ. ഓരോ പ്ലാന്റിൻ്റെ കമ്പ് കിട്ടിയതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ അപ്പൊ എനിക്ക് എല്ലാം ഓരോ പീസ് ഉള്ളല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ലീവ്സ് അടിയിൽ വന്നിരുന്ന ലീഫ് എടുത്തിട്ട് വെള്ളത്തിൽ വെറുതെ വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ ഇന്ന് നമുക്ക് ബിഗോണിയ പ്ലാന്റ്സിന് എങ്ങനെ നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാം, പല വെറൈറ്റി മെത്തേഡ്സിൽ നമുക്ക് ബിഗോണിയ പ്ലാന്റ്സിന് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന്, ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇങ്ങനെ കമ്പ് വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, കമ്പ് വെച്ചിട്ട് നമുക്ക് ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമതായിട്ട് നമുക്ക് കാണിക്കുന്ന മറ്റൊരു മെത്തേഡ് ഇതുപോലെ, ഇതൊരു പോട്ടിൽ, ഈ ഒരു പ്ലാന്റിന്റെ പോട്ടിൽ ഞാൻ ജസ്റ്റ് ഒരു ലീഫ് വെച്ച് കൊടുത്തായിരുന്നു. അപ്പൊ നോക്കി നോക്കൂ, കാണണ്ടോ, ഇതാ ഈ ഒരു ലീഫിന് ഇവിടെ നോഡ് വന്നിട്ടുണ്ട്. കണ്ടോ, പുതിയൊരു പ്ലാന്റിന്റെ തൈ ഇവിടെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതാണ് മറ്റൊരു മെത്തേഡ്, നമുക്ക് ഇങ്ങനെ ലീഫ് വെച്ചിട്ട് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാം. വെറുതെ ഒരു ലീഫ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്, ഒരു ലീഫ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട്, അപ്പൊ ഇത്ര ലെങ്ത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ തണ്ട് ഞാൻ വേറൊരെണ്ണത്തിൽ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനി ഉണ്ടാവും എന്നുള്ളതും കൂടെ ഒന്ന് പരീക്ഷ നോക്കണം. ഈ ഒരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ചു കൊടുത്തത്, ഇത്രയുള്ള ഈ ഒരു ഏരിയ. അപ്പൊ ഇവിടെ നിന്നാണ് പുതിയൊരു തൈ ഉണ്ടായത്. പിന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് ഈ ബിഗോണിയ പ്ലാന്റ്സിന്റെ അടിയിൽ നമുക്ക് കിഴങ്ങ് കിട്ടാറുണ്ട് അല്ലെ. നല്ലൊരു പ്ലാന്റ് ആയി കഴിഞ്ഞാൽ ആ പ്ലാന്റ് നമ്മളൊന്ന് കൊട്ടി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് കിഴങ്ങുകൾ കിട്ടും. അപ്പോൾ അത്തരത്തിൽ കിട്ടിയ ഒരു കിഴങ്ങിനെയാണ് ഞാൻ ഇതിലേക്ക് വെച്ചിരിക്കുന്നത്. ഇതും പുതിയൊരു പ്ലാന്റാണ്, ഇത് അത്യാവശ്യം ഒരു വെൽവെറ്റ് ടച്ചിൽ വരുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു മെത്തേഡ്. അപ്പോൾ നമുക്ക് കിഴങ്ങ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. വെള്ളത്തിൽ നമുക്ക് കുത്തി വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ടുണ്ടാവും നോക്കാം. റൂട്ട്സ് ഇതുണ്ടല്ലേ, രണ്ട് വേര്, രണ്ട് തൈകൾ, ഈ വേരിൽ രണ്ട് തൈകൾ വന്നിട്ടുണ്ട്, ഇതിന് വേരും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 മന്ത് ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കിന് ഇങ്ങനെ തൈകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വേര് വന്ന പാടത്തിന് നമുക്ക് എടുത്തിട്ട് മണ്ണിൽ വെച്ച് കൊടുക്കാമായിരുന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തൈ വന്നതിന് ശേഷം മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ ഇനി തന്നെ നമുക്ക് മണ്ണിലേക്ക് മാറ്റി വെച്ച് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. വെള്ളത്തിൽ നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കാൻ ഇതാ ഇങ്ങനെ ഈ ഒരു കമ്പിന്റെ ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു ആണോ. അപ്പോൾ ഈ ഒരു ഇതിനെ ഇങ്ങനെ വെള്ളത്തിൽ ഒരു ബോട്ടിൽ, അത്യാവശ്യം വായവട്ടം കുറഞ്ഞ ബോട്ടിൽ ഫുൾ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് വേര് പിടിച്ചു കിട്ടും. ഓക്കെ, തണലത്ത് വെച്ച് കൊടുക്കുക, വല്ലാതെ വെയിലുള്ള ഭാഗത്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ മറ്റൊരു രീതിയിൽ ഈ ഇതിനെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നോക്കാം. ഇത് ഈസി മെത്തേഡാണ്, സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് അത്യാവശ്യം സൈസ് ആയി വന്നിട്ടുള്ള ഒരു പ്ലാന്റിനെ നമ്മൾ അതിന്റെ അടിവശത്തുള്ള ലീവ്സ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ അതിന് ഡാമേജ് സംഭവിക്കുമല്ലോ. അപ്പൊ അതിന് നമ്മൾ വെറുതെ കളയുന്നതിന് പകരം ആ ലീഫിനെ കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഞാൻ കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു ലീഫിന് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത ഈ ലീഫിനെ നമ്മള് ഇതിന്റെ ഈ ഓരോ ഇവിടെ ഓരോ നോഡുകൾ വരുന്ന ഈ ഓരോ ഭാഗങ്ങളിൽ എന്ത് ചെയ്യാം, ഇതിനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ കട്ട് ചെയ്യല്ലെങ്കിൽ ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് ഒന്നിങ്ങനെ നുള്ളി എടുത്ത് കളയാം, ഇതിനെടുത്ത് മാറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഇതാ ഈ ഒരു ഷേപ്പിൽ പിടിക്കാം, ഒന്ന് കുമ്പിൾ കുത്തുന്ന പോലെ പിടിച്ചു കൊടുക്കാം. എന്നിട്ട് മണ്ണ് ഇളക്കി ആ മണ്ണിലേക്ക് വെക്കാം. കുറച്ച് മണ്ണ് ഇതിന്റെ ഉൾവശത്തേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ലെവലിൽ നമ്മൾ ഇതിനെ വെച്ച് കൊടുക്കുക. കുമ്പിള് കുത്തിയിട്ട് അത് മണ്ണിലേക്ക് താത്ത, അതിന്റെ സെന്റർ ഭാഗത്തായിട്ട് കുറച്ച് മണ്ണോട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് അങ്ങനെ ചെയ്ത് വെച്ചൊരു പ്ലാന്റ് ആണ്, കുറച്ച് ദിവസമായിട്ടുള്ള ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ, വേര് വരാനായിട്ടില്ല. വന്നതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ലീഫ് നമ്മളിതുപോലെ കമ്പ് കുത്തി വെച്ചതായിരുന്നു. ആ ലീഫിലാണ് ഇപ്പം ഇത്രയും വേര് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളുടെ ചെടികളൊക്കെ വേര് വന്ന് നല്ല പ്ലാന്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ എങ്ങനെ ഇനി റീപോർട്ട് ചെയ്യാമെന്ന് നോക്കാം.
ഇതാ നമ്മളൊരു പോട്ടിൽ പൊട്ടി മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ചാണകപ്പൊടി മണ്ണും അതുപോലെ ലേശം ചകിരിച്ചോറ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് ചകിരിച്ചോറ് വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിതിനെ ഇങ്ങനെ ഹോള് ചെയ്തിട്ട് ജസ്റ്റ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ആ തൈ ഇരിക്കുന്ന ഭാഗം മൂടി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ നന്നായിരിക്കും. യെസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കുറച്ച് ദിവസത്തിന് ശേഷം അതിൽ തൈ പൊട്ടി വരുന്നത് കാണാം. ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഓവർ വെയിലിൽ വെക്കാതെ അത്യാവശ്യം ഷെയ്ഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ലീഫായിരിക്കും. അല്ലാതെ നല്ല വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ സൈഡൊക്കെ കരിഞ്ഞ് വല്ലാത്തൊരവസ്ഥയായിരിക്കും ചെടിക്ക് ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യം ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ബിഗോണിയ പ്ലാന്റ്സ് ഒക്കെ. വാട്ടറിങ്ങിലും അതുപോലെ തന്നെയാണ്, നമുക്ക് ഡെയിലി വാട്ടറിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ്സിലൊക്കെ നമുക്ക് ബിഗോണിയ പ്ലാന്റ്സിനെ വളരെ ഈസി ആയിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ കമ്പ് പൊട്ടിച്ചു തരാൻ മടിയായിരിക്കും അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു ലീഫ് ചോദിക്കുക. ഒരു ലീഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പ്ലാന്റ്സ് ബിഗോണിയയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു.